തെന്നിന്ത്യൻ സിനിമയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട നടിയാണ് നളിനി. തമിഴ് സിനിമയിലാണ് കൂടുതലായി നളിനി അഭിനയിച്ചതെങ്കിലും മലയാളത്തിനും സുപരിചിതയാണ് താരം. നിരവധി ചിത്രങ്ങളിൽ നായികയായിട്ടുള്ള നളിനി ഇപ്പോൾ അമ്മ വേഷങ്ങളിലുമൊക്കെയാണ് അഭിനയിക്കുന്നത്. തന്റെ സഹോദരന്റെ ജീവിതത്തിലുണ്ടായ അവിചാരിത സംഭവത്തെക്കുറിച്ച് നളിനി പറഞ്ഞ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുകയാണ് ഇപ്പോൾ. സഹോദരന്റെ വിവാഹത്തിന്റെ തലേന്ന് വധു ഒളിച്ചോടി പോയതിനെക്കുറിച്ചും പിന്നീട് നടന്നതിനെ പറ്റിയുമാണ് നളിനി പറഞ്ഞത്. 8 പേരാണ് എന്റെ സഹോദരങ്ങൾ. എല്ലാവരുടെയും കല്യാണം നല്ല രീതിയിൽ നടത്തി. എന്റെ 8-ാമത്തെ അനുജന്റെ വിവാഹം നടത്തുമ്പോൾ ഒരു വലിയ സംഭവം നടന്നു. കല്യാണത്തിന്റെ തലേന്ന് വധു ആരുടെ കൂടെ ഒളിച്ചോടി. അവസാനത്തെ അനുജന്റെ കല്യാണമായതിനാൽ വളരെ ഗ്രാൻഡായി നടത്താൻ തീരുമാനിച്ചതായിരുന്നു. 1 മണിക്കാണ് പെണ്ണ് ഒളിച്ചോടിയത് അറിയുന്നത്. അവളുടെ അച്ഛൻ ആശുപത്രിയിൽ അഡ്മിറ്റായി. എന്റെ അമ്മയ്ക്ക് അറ്റാക്ക് വന്നു. മരിക്കാൻ പോവുകയാണെന്ന് അനുജനും പറഞ്ഞു. എന്ത് ചെയ്യണമെന്ന് അറിയാതെയായി. മറ്റ് സഹോദരങ്ങളുടെ കല്യാണം ആർഭാടത്തോടെയാണ് നടത്തിയത്. അതിനേക്കാൾ ഗ്രാൻഡായി ഈ കല്യാണം നടത്താൻ ആഗ്രഹിച്ചതിനാൽ ഒരുപാട് ചെലവ് ചെയ്തിരുന്നു. എന്നാൽ കല്യാണം നിന്നു. രാത്രി 1:30 ഒരു വീട്ടിൽ പോയി സംസാരിച്ചു. അനുജന്റെ വിവാഹം മുടങ്ങി. എന്ത് ചെയ്യണമെന്നറിയില്ല. രാവിലെ വിവാഹം നടക്കേണ്ടതാണ്. നടന്നില്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞു. പരിചയം മാത്രമുള്ള ഒരു കുടുംബത്തോട് സംസാരിച്ചു. അവരുടെ മൂത്ത മകൾ ഞാൻ കാണിച്ചു കൊടുത്ത പയ്യനെയാണ് വിവാഹം ചെയ്തത്. ഇന്ന് ഞങ്ങളുടെ കുടുംബം നല്ല രീതിയിൽ കഴിയുന്നതിന് കാരണം നീ ആ കല്യാണാലോചന നടത്തിയതാണ്. അതിനാൽ എന്റെ മകൾ നിന്റെ വീട്ടിൽ നന്നായി കഴിയുമെന്ന് ഉറപ്പാണെന്ന് പറഞ്ഞ് ആ അമ്മ അവരുടെ ഇളയ മകളെ വിളിച്ചു. രാത്രി 1:30 ഉറങ്ങിക്കിടന്ന മകളെ എഴുന്നേൽപ്പിച്ച് എന്റെ കയ്യിൽ ഏൽപ്പിക്കുകയായിരുന്നു. വരൻ ആരാണെന്ന് പോലും അറിയാതെയാണ് ആ പെൺകുട്ടി തന്റെ സഹോദരനെ വിവാഹം ചെയ്തത്. ഇന്നവർ നല്ല രീതിയിൽ ജീവിക്കുന്നു. തന്റെ സ്വത്തുക്കൾ അവർക്കാണ് താൻ നൽകിയത്, നളിനി പറഞ്ഞു.